ലാപ്രോസ്കോപ്പി വഴി ചികിത്സ മാത്രമല്ല, ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ഇപ്പം വന്ധ്യതയ്ക്ക് വരുന്ന ഒരു കപ്പിൾ ആണെങ്കിൽ അവർക്ക് മെയിലിന് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ ഫീമെയിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ ഗർഭപാത്രം അണ്ടാശയം എല്ലാം വളരെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നു. ഇതൊരു വിധത്തിലും നേരെയാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ പേഷ്യൻ്റ് ഗർഭം ധരിച്ചാൽ നാച്ചുറലി ഇത് ഗർഭം ധരിക്കുമോ ധരിക്കില്ലേ എന്നുള്ളത്. ഇപ്പം അണ്ടാശയ ഇപ്പം ഈ ചിലപ്പോൾ നമ്മൾ അണ്ടാശയ സ്കാൻ വഴി സിസ്റ്റം എന്ന് കാണുന്നത് ചിലപ്പോൾ ട്യൂബ് എല്ലാം കൂടി വീർത്തിരിക്കുന്നതായിരിക്കും. അത് ശരിക്കും ലാപ്രോസ്കോപ്പ് ഇട്ട് മാത്രം ഇട്ട് നോക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു ഡയഗ്നോസിസ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വീർത്തിരിക്കുന്ന ട്യൂബിൽ കൂടെ ഒരിക്കലും ഗർഭം ധരിക്കാൻ സാധ്യമല്ല. അത് ട്യൂബ് എത്ര കറക്റ്റ് ചെയ്താലും അതിൽ കൂടെ ഗർഭം ധരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് വെറുതെ ബ്ലൈൻഡായിട്ട് ചികിത്സ കൊടുക്കാണ്ട് നമുക്ക് വ്യക്തമായൊരു ചികിത്സാ രീതി പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഗർഭം ധരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കിനി വേറെ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതായത് ഇപ്പം നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റ് പ്രായം കുറവൊക്കെ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് വേറെ പലതും ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് ബേബി ട്രീറ്റ്മെൻറ്റ് ഇതിനെല്ലാം വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു ശരിക്കും ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് ലാപ്രോസ്കോപ്പി. ഇൻഫാക്ട് ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കുറേ കാലം മാസങ്ങളോളം മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കുന്നതിന് പകരം നമുക്കൊരു ഒരു ഒറ്റൊരു വിസിറ്റ് തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇപ്പം മിക്കവാറും സെൻറ്റേഴ്സിൽ ചെയ്ത് വരുന്നത്. പേഷ്യൻ്റ് വരുന്ന ദിവസം തന്നെ ബീജം പരിശോധിച്ച് നോക്കുന്നുണ്ട്, സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. പണ്ടാശയത്തിൽ വല്ല സിസ്റ്റോ കാര്യമോ എന്തെങ്കിലും ഉണ്ട് പേഷ്യൻ്റെ സിംറ്റംസ് അനുസരിച്ച് അല്ലെങ്കിൽ ഗർഭാശയത്തിൽ വലിയ മുഴകളുണ്ടെങ്കിൽ ഇതെല്ലാം ലാപ്രോസ്കോപ്പി വഴി